വെൽക്കം ടു മരിയൻ ആയുർവേദ. ഈ ഒരു എപ്പിസോഡിൽ നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് ഡിസ്ക് ബൾജ് പൂർവസ്ഥിതിയിലേക്ക് മാറ്റാൻ സാധിക്കുമോ എന്നുള്ളതിനെ കുറിച്ചാണ്. ഒരുപാട് പേരുടെ സംശയമാണ്, തുടക്കകാലത്ത് എൻ്റെയും വലിയൊരു സംശയമായിരുന്നു ഇത് നമുക്ക് പൂർവസ്ഥിതിയിലേക്ക് മാറ്റാൻ സാധിക്കുമോ എന്നുള്ളത്. ഇന്ന് എനിക്കതിന് വ്യക്തമായ ഒരു ഉത്തരമുണ്ട്. ആ ഒരു എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് നാം ഈ ഒരു എപ്പിസോഡിൽ പറയുന്നത്. ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി, മരിയൻ ആയുർവേദ, തൃശ്ശൂർ. ഡിസ്ക് ബൾജിൻ്റെ ഈ ഒരു പൂർവസ്ഥിതിയിലേക്ക് മാറ്റാൻ പറ്റുമോ ഇല്ലത് ഇല്ലയോ എന്നറിയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആദ്യം ഒരു കാര്യം മനസ്സിലായാൽ മാത്രമാണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടുകയുള്ളൂ. എന്താണ് ഡിസ്ക്, എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത്. നമുക്കറിയാം ഡിസ്കിന് പൂർണ്ണം ശരിയായ രീതിയിൽ മൂന്ന് തരത്തിലുള്ള സ്ട്രക്ചറുകളാണ് ഡിസ്കിലുള്ളത്. ഒന്ന് ന്യൂക്ലിയസ് പൾപ്പോസസ് എന്ന് പറയുന്ന ഒരു ഭാഗവും, രണ്ടാമത്തേത് ആനുലസ് ഫൈബ്രോസസ് എന്ന് പറയുന്ന ഒരു ഭാഗവും, പിന്നെ എൻഡ് പ്ലേറ്റ് എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു ഭാഗവും. ഈ മൂന്ന് ഭാഗങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഒരു ഡിസ്ക് എന്ന് പറയുന്നത്. ഇതിലെ ന്യൂക്ലിയസ് പൾപ്പോസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ, നമ്മൾ സെൻട്രൽ ഫ്രഷ് എന്നൊക്കെ പറയുന്ന ഒരു മിഠായിയുടെ ഉള്ളിൽ ഒരു ജെല്ലാംശം ഉണ്ടല്ലോ, അതേപോലെ തന്നെയുള്ള ഒരു അംശമാണ്, ഒരു വസ്തുവാണ് ഈ ന്യൂക്ലിയസ് പൾപ്പോസസ് എന്ന് പറയുന്നത്. അതൊരു ഒരു ജെല്ലി ലൈക്ക് ഒരു സ്ട്രക്ചറാണ്. അത് പ്രധാനമായും ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വാട്ടർ കണ്ടൻ്റാണ്, അല്ലെങ്കിൽ 60 മുതൽ 80% വരെ വാട്ടർ കണ്ടൻ്റാണ് ഉള്ളത്. അതിന് ചുറ്റും കവർ ചെയ്തിരിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ആനലസ് പൾപ്പോസസ് എന്ന് പറയുന്ന ഒരു ഭാഗം 6 ലെയറുകളോട് കൂടിയിട്ടുള്ളതാണ്. ഇതാണ് ഡിസ്കിനെ ഫ്രണ്ടിലോട്ട് ഒരു ഫ്ലെക്സിബിലിറ്റി, ഡിസ്കിന് ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നത് ആനലസ് ഫൈബ്രോസസ് ആണ്. പിന്നെയുള്ള എൻപ്ലേറ്റ്സ് ആണ് ഡിസ്കിനേക്ക് വേണ്ട പോർഷൻ ലഭിക്കുന്നത്. ഇങ്ങനെയുള്ള മൂന്ന് ഭാഗങ്ങൾ കൂടി ചേർന്നുകൊണ്ടാണ് ഡിസ്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിലെന്താണ് സംഭവിക്കുന്നത്? ഡിസ്ക് ബൾജിൽ എപ്പോഴും നമ്മൾ നിങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ട് അറിയാനായിട്ട് നമുക്ക് സാധിക്കും, ഡീഹൈഡ്രേറ്റഡ് ഡിസ്ക് എന്ന് നമ്മൾ പറയും. ഡിസ്കിൽ ഡീഹൈഡ്രേഷൻ, ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ വെള്ളാംശം, ജലാംശം നഷ്ടപ്പെടുന്നതാണ് ഡിസ്ക് ബൾജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത്. ഈ ഒരു അനാട്ടമിക്കൽ അല്ലെങ്കിൽ ഒരു പാത്തോളജി മനസ്സിലായി കഴിയുമ്പോൾ അതിനനുസരിച്ചുള്ള ചികിത്സയാണ് ഞാൻ ഡിസ്ക് ബൾജിൽ സ്വീകരിച്ച് പോരാറുള്ളത്. അപ്പോൾ നമുക്ക് പലപ്പോഴും ആൾക്കാർ ചെയ്യുമ്പോൾ ഡിസ്ക് ബൾജ് കൈകാൽ ഒഴിയുന്നു, കാലിലേക്കാണ് വേദനയെങ്കിൽ കാലൊഴിയുന്നു. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു തെറ്റായിട്ടുള്ളൊരു ചികിത്സയാണ്. കാൽ വേദനയാണെങ്കിലും രോഗമിരിക്കുന്നത് ഡിസ്കിലാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഡിസ്ക് തള്ളി എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരു പച്ചച്ചെടി ഒരു ചെടിയിൽ ഉണങ്ങിക്കഴിഞ്ഞാൽ അത് ഒടിഞ്ഞിരിക്കുന്ന പോലെ ഇരിക്കും. അതേസമയം അതിൽ ജലാംശം ഉണ്ടെങ്കിലോ അത് ഫ്ലെക്സിബിളാണ്, പുറത്ത് ഫ്രണ്ടിലേക്ക് ചെരിയുന്നു, പുറകിലോട്ട് വരുന്നു. അതിൽ അങ്ങനെ വരാതിരിക്കുന്നതിൽ ജലാംശം നഷ്ടപ്പെടുമ്പോഴാണ്, അത് തന്നെയാണ് ഡിസ്കിൽ സംഭവിക്കുന്നത്. ഡിസ്കിലുണ്ടാകുന്ന ജലാംശം നഷ്ടപ്പെടുമ്പോഴാണ് ഡിസ്ക് ഒടിഞ്ഞ് തള്ളിയിരിക്കുന്നത്. അപ്പോൾ ഒരു ചികിത്സ എന്നുള്ള ലെവലിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിസ്കിലേക്ക് വേണ്ടത്ര ഹൈഡ്രേഷൻ, ജലത്തെ കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഒരു ചികിത്സകൻ എന്നുള്ള ലെവലിൽ നമുക്ക് ചെയ്യാനുള്ളത്. നമുക്കറിയാം ഡിസ്ക് എന്ന് പറയുന്നത് അത്ര നമുക്ക് സൂപ്പർഫിഷ്യൽ തൊലിയിലൊന്നും കിട്ടുന്ന ഒരു കാര്യമല്ല, വളരെ ഡീപ്പറായിട്ടുള്ള ഒരു അവയവമാണ് അല്ലെങ്കിൽ ഒരു വസ്തുവാണ് ഡിസ്ക് എന്ന് പറയുന്നത്. ഇതിലേക്ക് അത്ര പെട്ടെന്ന് നമുക്ക് ജലാംശം എത്തിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അതിന് ആയുർവേദത്തിൽ ഞാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ MRI നോക്കിക്കൊണ്ട് ഏതൊക്കെ ഡിസ്കുകളാണ് ബൾജ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഡിസ്കിൽ പോയിൻറ്റഡ് ആയിട്ട് ആ ഡിസ്കിലേക്ക് തന്നെ ട്രീറ്റ്മെൻറ്റ് ഓയിലൂടെയാണ് നമ്മൾ അവിടെ ജലാംശം കൊടുക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ടൊന്നും ഓയിലുള്ള ജലാംശം അതിലേക്ക് എത്താനായിട്ട് സാധിക്കുകയില്ല. നമ്മൾ പ്രത്യേകമായിട്ടുള്ള രീതിയിൽ അങ്ങനെ ഓയിലിനെ അങ്ങനെ ഒരു പ്രത്യേക ഒരു ടെമ്പറേച്ചറിൽ ക്രമീകരിച്ചുകൊണ്ട് ഓയിൽ ആ പോയിൻറ്റിലേക്ക് തന്നെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 8-ാമത്തെയോ 9-ാമത്തെയോ ദിവസമായി ആകുമ്പോഴേക്കും രോഗികൾ പറഞ്ഞു തുടങ്ങും, ഇപ്പോൾ ചെറുതായിട്ട് വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി, ആ ഒരു അവിടെ എന്തോ വിട്ട പോലെ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 8-9 ദിവസം ആകുമ്പോഴേക്കും ഈ ഓയിലാംശം പതിയെ പതിയെ ഇറങ്ങി ഡിസ്കിലേക്ക് എത്തുന്നു, ഡിസ്കിലേക്ക് ആ നഷ്ടപ്പെട്ട ജലാംശം തിരികെ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന ചികിത്സയിൽ നമ്മൾ തീയറിയായിട്ട് കാണുന്നതെങ്കിലും നമുക്കിതിനൊരു തെളിവ് വേണം. അപ്പോൾ ഒരിക്കൽ എന്നോടൊരു രോഗി വന്ന് ചോദിച്ചു, ഡോക്ടർ ഇത് മാറിയോ, അയാളൊരു നേവി ഓഫീസറാണ്, മാറിയോ ഇല്ലയോ എനിക്ക് ജോലിയിൽ പ്രവേശിക്കാൻ, ഈ ഡിസ്ക് ബൾജ് കാരണം ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കാതിരിക്കുകയാണ്, മാറിയോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞു MRI എടുത്ത് നോക്കാം നമുക്ക് തീർച്ചയായിട്ടും. അങ്ങനെ അയാൾ ആദ്യമേ MRI എടുത്തിരുന്നു. വീണ്ടും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഒരു 15 മാസത്തോളം 20 ദിവസത്തോളം ഒക്കെ എത്തുമ്പോഴേക്കും അയാൾ വീണ്ടും രണ്ടാമത് റിപ്പീറ്റഡ് ആയിട്ട് MRI എടുത്തു. ആ MRI എടുത്തത് നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ചികിത്സ തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ഡിസ്കിൻ്റെ പൊസിഷനും ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഒരു 10-20 ദിവസത്തിന് ശേഷമുള്ള ഒരു MRIയുടെ ഫിലിം ഞാൻ കാണിച്ചു തരാം. വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ ഞരമ്പുകളിൽ തള്ളി നിന്നിരുന്ന ഡിസ്ക് ഉള്ളിലേക്ക് മാറിയതായിട്ട്. അത് പൂർവ്വസ്ഥിതിയിലെത്തിയെന്ന് വെച്ചാൽ 70-80% ആ ഞരമ്പുമ്പോൾ തട്ടുന്നത് മാറിയിട്ടുണ്ട് ആ ഒരു MRIയിൽ നമ്മൾ കാണുമ്പോൾ. അപ്പോൾ അതിൽ മനസ്സിലാക്കുന്നത് നമ്മളീ പറയുന്ന ഈ ഒരു തിയറി കൊണ്ട് തന്നെ ഈ ചെയ്യുന്ന ചികിത്സ കൊണ്ട് ഡിസ്കിനെ പൂർവ്വസ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ പോലും ഒരു പരിധി വരെ ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതാണ് എനിക്കുള്ളൊരു അനുഭവം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ആളൊരു ഒരു വ്യക്തിയാണ്, ഒരു തട്ടാനാണ്.
ഈ വ്യക്തിക്ക് ഡിസ്ക് ബൾജ് ആയിട്ട് നടക്കാൻ രണ്ട് കാലും തളർന്ന പോലെയായി നടക്കാൻ പറ്റാതിരിക്കുകയാണ്. ഇയാളുടെ ഭാര്യ വന്ന് പറഞ്ഞ് ക്ലിനിക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ മരുന്നുകൾ വീട്ടിലേക്ക് അവിടേക്ക് കൊടുത്തു വിട്ടു, ആ ഭാര്യ പറ്റണ പോലെയൊക്കെ ചെയ്തു. അങ്ങനെ മെല്ലെ മെല്ലെ ക്രമേണ ഈ മനുഷ്യന് എഴുന്നേറ്റ് നടക്കാവുന്നൊരവസ്ഥയെത്തി. അങ്ങനെ അയാൾ ക്ലിനിക്കിലേക്ക് വരികയാണുണ്ടായിരുന്നു. അങ്ങനെ ക്ലിനിക്കിൽ വന്ന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇതൊരു ഒരു 4 ഇയേഴ്സ് ബാക്കുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇയാളുടെ MRI നോക്കുമ്പോൾ ഡിസ്ക് ഹെർണിയേഷൻ എന്ന് പറയുന്നൊരു അവസ്ഥയാണ്. അതായത് ഡിസ്കിലെ ന്യൂക്ലിയസ് പൾപ്പോസസ് എന്ന് പറയുന്ന ഭാഗം ആനുലസ് ഫൈബ്രോസസിനെ പൊട്ടിച്ചുകൊണ്ട് പുറത്തേക്ക് തള്ളിയൊരു കണ്ണീര് പോലെ പുറത്തേക്ക് വരുന്നതാണ് ഡിസ്ക് ഹെർണിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് ഈ മനുഷ്യന് MRIയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു അനാട്ടമിക്കലി ഒരു ആനുലസ് ഫൈബ്രോസ് പൊട്ടിക്കഴിഞ്ഞാൽ അതിനെ തിരിച്ച് യോജിപ്പിക്കാനായിട്ടൊന്നും നമുക്ക് സാധിക്കുമെന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ പക്ഷേ എന്നാലും ഈ മനുഷ്യനിൽ ഉണ്ടായിട്ടുള്ളൊരു മാറ്റം വളരെ അത്ഭുതാവഹമായ മാറ്റമാണ്. അത് ചികിത്സയും മുമ്പ് തളർന്നിരുന്നൊരു മനുഷ്യൻ പിന്നെ ഓടിച്ചാടി നടക്കുന്ന ഒരു വേദനയും ഇല്ല. അപ്പോൾ എനിക്കൊരു പ്രതീക്ഷയായി, ഞാൻ അവരോട് പറഞ്ഞു നമുക്കൊന്ന് MRI എടുത്ത് നോക്കാം എന്തൊക്കെ ചേഞ്ചസ് ആണ് MRIയിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. ഈ മനുഷ്യനിൽ ഞാൻ വീണ്ടും MRI എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യത്തെ MRI പോലെ തന്നെയാണ് ഈ മനുഷ്യനിലുള്ള ഒരു ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റിന് ശേഷം 1 മന്തിന് ശേഷം എടുത്ത MRIയിലും. പക്ഷേ ഇയാളിൽ കംപ്ലീറ്റ് രോഗലക്ഷണങ്ങളും മാറിയിരുന്നു എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ്, എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് എനിക്ക് വ്യക്തമായിട്ട് ഇപ്പോഴും കിട്ടുന്നില്ല. എനിവേ വേറെ ന്യൂറോണൽ അല്ലെങ്കിൽ ഞരമ്പുകൾക്ക് കടക്കാൻ പുതിയ വഴികൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു. പക്ഷേ MRIയിൽ ഹെർണിയേഷൻ അതേപോലെ തന്നെയുണ്ട്, പക്ഷേ രോഗിയുടെ എല്ലാ സിംപ്റ്റംസ് എല്ലാം കംപ്ലീറ്റ് മാറി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് MRIയിൽ ചേഞ്ചസ് വരണമെങ്കിൽ ഈ ആനുലസ് ഫൈബ്രോസസ് അങ്ങനെ പൊട്ടിയിട്ടുള്ള കേസുകൾ അല്ലെങ്കിൽ ഡിസ്ക് ഹെർണിയേഷൻ ഉള്ള കേസുകളിൽ ഒരിക്കലും നമുക്ക് MRIയിൽ ഒരിക്കലും ചേഞ്ചസ് വരികയില്ല, പൂർവ്വസ്ഥിതിയിലേക്ക് ഡിസ്കിനെ മാറ്റാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഹെർണിയേഷനുള്ള ഡിസ്ക് ഹെർണിയേഷനുള്ള അവസ്ഥയിൽ നമുക്ക് ചികിത്സയ്ക്ക് സ്കോപ്പ് ഉണ്ട്, പക്ഷേ പൂർവ്വസ്ഥിതിയിൽ ഡിസ്ക് ഒരിക്കലും ആക്കാനായിട്ട് സാധിക്കുന്നില്ല. അവിടെ എപ്പോഴും റിസ്ക് ഉണ്ട്. നമുക്ക് കംപ്ലീറ്റ് റിസൾട്ട് ഉണ്ടോ ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ പേർക്ക് കിട്ടാൻ ചിലവർക്ക് കിട്ടാതിരിക്കാം എന്ന് പറയുന്നൊരവസ്ഥയാണ് ഡിസ്ക് ഹെർണിയേഷൻ്റെ ഒരു അവസ്ഥയുള്ളത്. അപ്പോൾ ഡിസ്ക് ബൾജ് എനിക്ക് വളരെയധികം പ്രതീക്ഷയുള്ളതാണ്. ഒരിക്കലും ഡിസ്ക് ബൾജ്, ഡിസ്ക് പ്രൊട്രൂഷൻ ഈ രണ്ടവസ്ഥയും നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഹെർണിയേഷനിൽ റിസൾട്ട് ഉണ്ട്, പക്ഷേ അതേസമയം നമുക്കൊരു ഉറപ്പ് പറയാവുന്ന ഒരവസ്ഥ ഡിസ്ക് ഹെർണിയേഷനിലും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഡിസ്ക് ബൾജ്. നമ്മൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്ന ഡിസ്ക് ബൾജ് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ എൻ്റെ ചികിത്സാ അനുഭവങ്ങൾ. നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.